സ്റ്റാർട്ട്. നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സമയം എന്ന സമ്പത്തിനെ കുറിച്ച് ഒരല്പം ചിന്തിക്കാം. ഓരോ ദിവസവും രാവിലെ നാം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവം ഒരു നിധി നമ്മുടെ കയ്യിൽ വെച്ചു നൽകും. ആ നിധി എന്താണെന്ന് നിങ്ങൾക്കറിയാം? ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമോദമാണ് ആ നിധി. സമയം എന്ന ഈ നിധി കൊണ്ട് നാം എന്തും ചെയ്യുന്നു എന്ന് നോക്കിയാണ് നമ്മുടെ വിജയ പരാജയം. ഈ നിധി വലിച്ചെറിയും, തട്ടിക്കളയും, സ്വീകരിക്കും, എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ വളർച്ചയും തളർച്ചയും അഭിവൃദ്ധി അധപതനം എല്ലാം സമയത്തിന്റെ ഉപയോഗത്തെ ആശ്രയിച്ചായിരിക്കും. പ്രസിദ്ധനായ യുദ്ധവീരനായിരുന്നിട്ടും നെപ്പോളിയൻ ചക്രവർത്തി വിധി നിർണായകമായ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം 5 മിനിറ്റ് നേരത്തേക്ക് അലസനായി ഒരു പടനമൊത്ത് യുദ്ധക്കളത്തിൽ വിശ്രമിച്ച സമയത്ത് എതിരാളികൾ കുതിച്ചു വന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാതിരിക്കാം. പഠിക്കേണ്ട സമയത്ത് കളിച്ചും ചിരിച്ചും മറ്റും സമയം പാഴാക്കാതെ പഠിക്കണം. കളിച്ചും ചിരിച്ചും മറ്റും സമയം പാഴാക്കുന്നവർ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടികൾ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ അലസൻ പരിസ്ഥിതികളെ കുറ്റം പറഞ്ഞ് അന്യരിൽ പഴിചാടി ജീവിക്കുന്നു. പ്രശസ്തനായ ഭക്തകവി കബീർദാസ് അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഗാനത്തിൽ ഇങ്ങനെ: നാളെ ചെയ്യേണ്ട ജോലി ഇന്നു തന്നെ ചെയ്യുക, ഇന്നു ചെയ്യേണ്ട ജോലി ഇപ്പോൾ തന്നെ ചെയ്യുക. ജീവിതത്തിൽ ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നു ആർക്കും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കുവാനില്ലെന്നാണ് പണ്ഡിതനായ ഗുർബട്ട് പറയുന്നത്. ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവസരമാണ് വിദ്യാഭ്യാസ കാലം. പണം ചെലവഴിക്കുന്ന ലുദ്ധനെ പോലും ജീവിതത്തിൽ ഓരോ നിമിഷവും ചെലവഴിക്കാൻ നാം നോക്കണം. ഓരോ മണിക്കൂറിനെ കുറിച്ച് നമുക്ക് നിഷ്ഠ വേണം. ധനം നഷ്ടപ്പെട്ടാൽ പിന്നീട് സമ്പാദിക്കാം, എന്നാൽ സമയം നഷ്ടപ്പെട്ടാൽ തിരിച്ചു ലഭിക്കുകയില്ല. ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത വഴികളിലൂടെയുള്ള യാത്രയാണല്ലോ ജീവിതം. അതുകൊണ്ട് കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നിന്ന് മുത്തുകളും രത്നങ്ങളും സമ്പാദിക്കുവാൻ നാം പരിശ്രമിക്കണം. സമയം നിശ്ചയിച്ചു പഠിക്കണം. പഠനകാലത്തുള്ള സമയനിഷ്ഠം ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും വിജയം നേടും. കൂട്ടുകാരെ, ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സമയം എന്ന സമ്പത്തിനെ നമുക്ക് ശരിയായി വിനിയോഗിക്കാം. വിദ്യാർത്ഥികളായ നമുക്ക് ജീവിത വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.